നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ മൂന്ന് കാർണിവൽ സിനിമാസ് ആണ് ഉണ്ടായിരുന്നത്. എവിടെയൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ആർട്ടെക് സെന്റർ മാളിലെ കാർണിവൽ സിനിമാസ്, രണ്ടാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ കാർണിവൽ സിനിമാസ്, പിന്നെ മൂന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ കാർണിവൽ സിനിമാസ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മൂന്ന് തിയേറ്ററുകളും പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്നും മൾട്ടിപ്ലക്സ് തിയേറ്ററിലായതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം ജില്ലയിലെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ നിന്നും വളരെ ഗണ്യമായൊരു കുറവായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഈ മൂന്ന് തിയേറ്ററും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആർട്ടെക് സെൻട്രൽ മാളിൽ ഇപ്പം ആർട്ടെക് സിനിമാസ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇപ്പം മൂവി മാക്സ് തിയേറ്ററാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ തിയേറ്ററാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ആ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിപോളിസ് അറിയാമല്ലോ, ഇന്റർനാഷണൽ മൾട്ടിപ്ലക്സ് ബ്രാൻഡാണ്. അപ്പോൾ സിനിപോളിസ് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലേക്ക് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തിയേറ്ററിൻ്റെ ഓപ്പണിംഗ് എന്നാണെന്ന് അറിയാനായിട്ട് ട്രിവാൻഡ്രംകാർക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ അത് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ സിനിപോളിസ് തിയേറ്റർ സോഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൊത്തം 7 സ്ക്രീനാണ് നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിനകത്ത് വരുന്നത്. അതിൽ തന്നെ 2 VIP സ്ക്രീനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലോഞ്ചിൻ്റെ ആദ്യ ഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിലെ 3 സ്ക്രീനാണ് ഇപ്പം ഓപ്പൺ ചെയ്തിട്ട് പോകുന്നത്. അതിൽ തന്നെ OD4 ദേ ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് OD4 കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഏത് സിനിമയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അക്വാമാനാണ്. അക്വാമാനാണ് ഇപ്പം OD4 ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ, നമ്മൾ ഈ OD4 കാര്യം പറയുമ്പോഴേ, പണ്ട് കാർണിവൽ സിനിമാസ് ആയിരുന്ന സമയത്ത് അതൊരു 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് തിയേറ്റർ തന്നെ ആയിരുന്നു. അപ്പോൾ അതേ സ്ക്രീനാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിനിപോളിസിന് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രൊഷനിൽ കണ്ടിരിക്കുന്നത് ഡോൾബി അറ്റ്മോസ് മാത്രമാണ് കേട്ടോ. അപ്പം പ്രൊജക്ഷൻ്റെ കാര്യം ഒരു മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു പഴയ 4K മാറ്റി 2Kയിലേക്ക് വന്നോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇപ്പോൾ സോഫ്റ്റ് ലോഞ്ച് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡോൾബി അറ്റ്മോസിൻ്റെ കാര്യം കൺഫേമാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ക്രീനുകളുടെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വരും മാസങ്ങളിൽ ബാക്കി സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യും, ഇൻക്ലൂഡിംഗ് നമ്മുടെ VIP സ്ക്രീനും. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ, മാർച്ചിലാണ് കേട്ടോ അടുത്ത വർഷം. ഈ അടുത്ത വർഷം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ MOT സിക്സ്ത് ആനിവേഴ്സറി അടുത്ത വർഷം മാർച്ചിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സിനിപോൾസിൻ്റെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെയും ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ OD4 ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അക്വാമാനാണ് സിനിമ. അതിൻ്റെ ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 240, 260, 280. പിന്നെ ഏറ്റവും കൂടിയ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 400 രൂപയാണ് കേട്ടോ. അപ്പം 240 രൂപയാണ് ഇവിടുത്തെ മിനിമം ടിക്കറ്റ് ചാർജ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് സ്ലൈറ്റ്ലി കൂടുതലാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാളിനെയും കടത്തി വെട്ടി എന്നുള്ള PVR സൂപ്പർഫ്ലക്സ് ഉണ്ടല്ലോ, അതിനെയും കടത്തി വെട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പം നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തുമാത്രം ബുക്കിംഗ് ഈ ഒരു ടിക്കറ്റ് ചാർജ് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും ടിക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ സിനിപോളിസിൻ്റെ ഒരു വലിയ ഗംഭീര തിയേറ്റർ കൂടെ ട്രിവാൻഡ്രത്തിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ടോറസ് മാൾ ഉണ്ടല്ലോ, അപ്പം അവിടെ 15 സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു IMAX സ്ക്രീൻ കൂടെ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ PVR ലുലുവിൽ ഇപ്പം ഒരു IMAX സ്ക്രീൻ ഉണ്ട്. അപ്പം ഇവിടെ IMAX സ്ക്രീൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 IMAX സ്ക്രീൻ അതൊക്കെ ഗംഭീര കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. അപ്പം സിനിപോളിസ് ദേ സിനിപോളിസിൻ്റെ ആദ്യത്തെ ട്രിവാൻഡ്രത്ത് ആദ്യത്തെ തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി സിനിമ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് പോയി സിനിമ കാണുക. പിന്നെ മറ്റ് സ്ക്രീനൊക്കെ ഉണ്ടല്ലോ, VIP സ്ക്രീനും മറ്റ് സ്ക്രീനുകളുടെയൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും വീഡിയോയിലായിട്ട് പറയാം കേട്ടോ.